ഹൃദയത്തിൽ എഴുതി വെച്ചാൽ അത് വിശ്വസിച്ചായിരിക്കും ഇനിയുള്ള തലമുറയും ഇടപെടുക. അത് പാടില്ല എന്നതിന്റെ പേരിലാണ് അബൂബക്കറുദുമിയും കടവത്തും ഉബൈദ കടവത്തും അതുപോലെ ഞങ്ങളുടെ പിന്നിൽ 100 പേരും അണിനിരന്ന് കൊണ്ട് രാപ്പകലില്ലാതെ ഇതിന് പരിശ്രമിക്കുന്നത്. ഇത് തെളിയ കുഞ്ഞങ്ങൾ, ഇത് തെളിയ കുഞ്ഞങ്ങൾ. അത് സത്യമാണ്. കൊലയാളികളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ നേർക്കല്ല നിങ്ങളുടെ അമ്മ. നിങ്ങളെ പിടിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരണം. അവരോടാണ് ഞങ്ങളുടെ നിയമ പോരാട്ടം. ഇവിടെ ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഇവിടെ ന്യായമായ വ്യവസ്ഥയിൽ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. എല്ലാ സമരങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്ക് കടിഞ്ഞാണിട്ട് കൂച്ചു വിലക്കിട്ട് ഞങ്ങളെ ഒതുക്കാമെന്ന് കരുതി കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങളെ അതുവഴിയെ നയിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ നിർത്തില്ല സമരം. ഇതുവരെ ചെയ്തതൊന്നും ഒരു സമരമേ അല്ല. കോടതി കേസ് അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു അത് ഏറ്റെടുക്കാൻ ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ ആളായി പറഞ്ഞ ഒരു നിലപാടിലേക്ക് എത്തി നിൽക്കുമ്പോൾ സുരേന്ദ്രനാഥ് സാറ് ചർച്ച ചെയ്യുന്നത് തുറന്ന ഒരു സമരത്തിനാണ്. അതിലെന്ത് സംഭവിക്കുമെന്ന് ഏഷ്യൻ കമ്മിറ്റിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഏഷ്യൻ കമ്മിറ്റി നെഞ്ചുറപ്പുറത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കും. എന്ത് സംഭവിച്ചാൽ ഞങ്ങൾ അടുത്തൊരു സമരം പ്രഖ്യാപിക്കും. ഏഷ്യൻ കമ്മിറ്റി ഞങ്ങളുടെ സി എം ഉസ്താദിന്റെ കേസ് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ പറ്റുന്നത് എന്നുള്ള ഒരു ആത്മാർത്ഥ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ പലരും വന്ന് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളോട് ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ഏത് മീഡിയയും കൂടി ഇത് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് സി എം ഉസ്താദിന്റെ കൊലയാളികളെ പിടിച്ചല്ലാതെ ഈ പന്തൽ ഇവിടെ നയിക്കൂല. ഇതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ. 10,000 ലക്ഷങ്ങളുടെ കേരള ജനത ഒറ്റക്കും ഒറ്റ നോക്കുന്ന ഒരു പന്തലാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത്. ഇതാരെയും കാണിക്കാനല്ല, ഇത് എവിടെയും എത്താനുമല്ല. ഇന്നാണ് കളിയുന്നതെങ്കിൽ നാളെ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങള് പൊതുപ്രവർത്തനമായി ഞങ്ങൾ മറ്റൊരു വഴിയെ പോയിക്കോളാം. ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിഞ്ഞിട്ട് ഇതിന്റെ പേര് പ്രശസ്തി നേടണം എന്നൊന്നുമില്ല. സി എം ഉസ്താദിനെ കൊല ചെയ്യപ്പെട്ട അന്ന് മുതൽ പറയുന്നു എസ് കെ എസ് പ്രസ്ഥാനവും അതുപോലെ ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരും തന്നെ പറയുന്നു അത് കൊലയാണ്, അത് കൊല നടന്നതാണ്. പിടിക്കുന്നില്ല, എന്തേ പിടിക്കാത്ത? ഇവിടെ ഒരു തങ്ങൾ പറഞ്ഞതുപോലെ പണം ആഗ്രഹിക്കാതിരുന്നാൽ മതി. ഇത് പണം മാത്രമല്ല, ജീവനെയാണ് പേടി. ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സി എം ഉസ്താദിന്റെ കേസ് തെളിയുന്ന കാര്യത്തിൽ ഞങ്ങളിൽ ആരുടെയെങ്കിലും ജീവനാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ മുന്നോട്ട് വരണം. നിങ്ങൾ ഈ കേസ് പിടിക്കുന്നതിലും താല്പര്യം കാണിക്കണമെന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഡി സുരേന്ദ്രനാഥും അമ്മൻതര കൃഷ്ണനും ഇവിടെ നിന്ന് താഹാസാദിന്റെയും നിർദ്ദേശ പ്രകാരമാണ് ഞങ്ങൾ ഈ വർക്കും പണികളുമായി മുന്നോട്ട് പോകുന്നത്. ഇവരൊക്കെ കരുതിയിരുന്ന ഈ പന്തലിട്ട് ഇവിടെ കുത്തിരിക്കുന്നത് മാത്രം, ഇവര് പോയ എല്ലാ വഴികളിലും ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെയും വിട്ടെല്ലാം സഞ്ചരിച്ച് എല്ലാം തപ്പിപ്പിടിച്ച് ക്രോഡീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആണായി പറഞ്ഞ ഒരുത്തൻ വരും, അവന്റെ മുമ്പിൽ ഞങ്ങൾ കെട്ടിന്റെ ചുരുളകളെങ്ങ അയക്കാൻ തുടങ്ങും. അതയക്കുമ്പോ നിങ്ങളെ മുമ്പിലേക്കായിരിക്കും എത്താ, കൊലയാളികളുടെ മുമ്പിലേക്കായിരിക്കും എത്താ. പിടിക്കും നിങ്ങളെ, യാതൊരു സംശയവും വേണ്ട. അത് എത്ര കൊലകൊമ്പനായാലും പണച്ചാക്കാരും ഏത് താല്പര്യം കൊണ്ടാണോ ഞങ്ങളുടെ പണ്ഡിതനെ ഇല്ലാതാക്കിയത് ആ താല്പര്യം കൊണ്ട് തന്നെ നിങ്ങളെ പിടിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. അതുവരെ ഞങ്ങൾ പോരുന്നു. ഇവിടെ ഉസ്താദന്മാർ പ്രസംഗിച്ചു. ഇത് മാത്രമല്ല, ഈ സമരം മാത്രമല്ല, ഞങ്ങൾ വേണ്ടി വന്നാൽ അക്രമത്തിന്റെ രീതിയിൽ ഇറങ്ങേണ്ടി വന്നാലും ഇത് തെളിയിച്ചിട്ടേ ഞങ്ങൾ അടങ്ങും. അതിൽ യാതൊരു സംശയം വേണ്ട. ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല. സി എം ഉസ്താദിനെ കൊന്നവർ ഞങ്ങളുടെ കുടുംബ ശത്രുക്കളല്ല, ഞങ്ങളുടെ ജന്മശത്രുക്കളല്ല. അവരാരെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് ഓഫ് ഇട്ട് വെക്കാണ് ഞാൻ. അറിയാമായിരുന്നെങ്കിൽ ഇതിന് വധഭീഷണി ഉണ്ടായിരുന്നു എന്ന് വരണ്ട, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അറിയാമായിരുന്നുവെങ്കിൽ അത്രയും വലിയ ഒരു പണ്ഡിതനാണ്, അത്രയും
പണ്ഡിതനെ ജീവിക്കാൻ നിങ്ങൾക്ക് വിട്ടേക്കാമായിരുന്നില്ല. ഞങ്ങളുടെ സി എം ഉസ്താദിനെ എന്ത് വേണമെങ്കിലും തരാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ എന്തിനു വേണ്ടി ആ കൊല്ലം സ്ഥാനത്തിനാണോ പണത്തിനാണോ? അർഷത്യമേത്തയിൽ നിന്നും നരസിംഹ റാവു എന്ന പ്രധാനമന്ത്രി 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും 1 രൂപ മണിയോട്ടായി അയച്ചു കൊടുത്തു. നീ എന്തിനാ 1 കോടി കൈക്കൂലി വാങ്ങിയത്? ഇന്ത്യ രാജ്യത്തെ 100 കോടി ജനങ്ങൾ ഓരോ രൂപ തന്നിരുന്നെങ്കിൽ നിനക്ക് 100 കോടി കിട്ടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ എന്തും നിങ്ങൾക്ക് തരുമായിരുന്നു. ഞങ്ങളുടെ ഉസ്താദിനെ നിങ്ങൾക്ക് ജീവനോട് വിടുമായിരുന്നില്ലേ? എന്തിനാ കൊന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ പിടിക്കപ്പെടണം. ഇവിടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇവിടെ എഴുതി വെക്കണം സി എം ഉസ്താദിന്റെ ഇന്നാലിന്റെ കാരണത്തിൽ കൊല ചെയ്തതാണെന്ന്. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സമരപ്പന്തൽ ഈ ആസ്പെക്ടോസ് കാണുന്ന ഇത്രയും സ്ഥലമാണ്. ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാറുള്ളത് ഇത് നാളെയും കട തുറക്കുന്നത് പോലെ 2 മണിക്ക് തുറക്കും, 6 മണിക്ക് ഉണ്ടാക്കും. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഈ 99 ദിവസത്തിൽ 5 ബന്ദ് നേരിടേണ്ടി വന്നു. 5 ബന്ദ് ഒരു നിബന്ധന. ഈ ദിവസങ്ങളിലൊക്കെ ഈ പന്തൽ സജീവമായി തുറക്കുകയും സമരമുറകൾ നടക്കുകയും ചെയ്തു. എന്തിനാ സമരം ചെയ്യുന്നത്? കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റെക്കോർഡിലേക്ക് ഓരോ ദിവസം സമരത്തിന്റെ റിപ്പോർട്ടുകളും ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ തന്നെ നെല്ലിക്കുൽ സാഹിബിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നത്തെ ഭരണപക്ഷത്തിന് അറിയില്ല. സി എം ഉസ്താദിന്റെ കാര്യത്തിനെ പറ്റി അന്വേഷിക്കാൻ അവർക്ക് ടൈമില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ വലിയ സമ്മേളനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ സൈഡിലൊക്കെ നടന്നു പോയി. അവരാരും ഈ പന്തല് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് താല്പര്യവുമില്ല നിങ്ങൾ ഈ പന്തല് കാണണം. നിങ്ങൾക്ക് കാണാനല്ല ഞങ്ങൾ പന്തലിട്ടത്, ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരു ഞഞ്ഞാമിഞ്ഞ ഉറപ്പിന് വേണ്ടിയല്ല, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. കഴിഞ്ഞ 9 കൊല്ലം നിങ്ങളുടെ ഉറപ്പ് താങ്ങി താങ്ങി ഞങ്ങൾ മടുത്തു. ഇനി ഞങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത് കൊലയാളികളെ. ഖലീലുദ്ദീൻ പറഞ്ഞ മാതിരി കൊല ചെയ്തതാണ് എന്ന് തെളിയിക്കുന്നത് വരെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പിടിക്കോ പിടിക്കാണ്ടിരിക്കും എന്ത് വേണം നിശ്ചയത്തോട്. അതുവരെ ഈ പന്തൽ ഇവിടെ ഉണ്ടാകും. നാടും നഗരവും മതേതരത്വ വിശ്വാസികൾ ഒക്കെയും ഞങ്ങൾക്ക് പിന്തുണയായി 24 മണിക്കൂറും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ മുൻനിരയിൽ ഞങ്ങൾ എന്നും ഉണ്ടാവും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.